ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയേക്കുന്ന എവിടെ വെച്ചാൽ കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീടിൽ നമ്മള് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് ആ അമ്പലത്തിൽ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയം കേട്ടോ. അപ്പത്തെ അമ്മയും അച്ഛനും ലിജിയും കൂടെ ഞാൻ അവിടെ കൊണ്ട് ഇറക്കിയതിനു ശേഷം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പം ഇതിനകത്ത് വണ്ടിയുടെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ. ഇവിടെ ഉള്ളത് ടിംബർ മ്യൂസിയം, മ്യൂസിയം സമുച്ചയം, കേരളം, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അനന്യമായ ജൈവിക വ്യവസ്ഥകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. രൂപാന്തരീകൃത യാഥാർത്ഥ്യം, നിർമ്മാണ ബുദ്ധിയോ നിർമ്മിത ബുദ്ധി, അങ്ങനെ നമുക്ക് മ്യൂസിയത്തിലേക്കാണ് പോകട്ടെ. ടിംബർ മ്യൂസിയം ഉണ്ട്, മ്യൂസിയം കോംപ്ലക്സും ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ടൈൽസും കാര്യങ്ങളൊക്കെ, സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ പറയാം, ടിക്കറ്റ് എടുക്കട്ടെ, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ. 3-4 ടിക്കറ്റ് എത്രയാ? സ്കാൻ ചെയ്യാം. 200 നാല് പേർക്ക് 200 കേട്ടോ. നമ്മൾ കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പാറ കഷ്ണങ്ങളില്ലേ, പാറ കഷ്ണങ്ങൾ കൊണ്ടൊരു ആനേനെ പണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ സ്ഥലത്ത് ഞാനിങ്ങനെ മൂന്നാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മരങ്ങൾ, തേക്ക് മരം ഉണ്ട്, തേക്ക് മരമാണ് കൂടുതൽ കേട്ടോ. പിന്നെ എന്താ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല, ഇതിനുള്ളിൽ പാർക്കിംഗ് ഇല്ല, റോഡ് സൈഡിലാണ് പാർക്കിംഗ്. ഇവിടെ പിന്നെ ഏതൊരു മിനിസ്റ്ററിൻ്റെ വണ്ടി ഇടപോണ്ട്, കേരള 14 കേട്ടോ, സോറി കേരള സൈഡ് 14 എന്നൊരു മന്ത്രി ഉണ്ട്. ഇവിടെ ഈ ഇത് കളരി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കോംപ്ലക്സ് കേട്ടോ. ചെറിയ പരിപാടിയൊക്കെ നടക്കുന്ന ഹോളാണ്. അപ്പോൾ അതിലെന്തോ പരിപാടി നടക്കുന്നുണ്ട്. ആ സംഭവം പോയല്ലോ ആണോ മന്ത്രി? ആ ഓക്കെ, മന്ത്രി ചിഞ്ചുറാണിയുടെ വണ്ടി കേട്ടോ. ശീരവകുപ്പ് അല്ലേ, ശീരവകുപ്പ് മന്ത്രിയുടെ വണ്ടി കേട്ടോ. ഞങ്ങളുടെ കൊല്ലം പാരിപ്പള്ളി ഉണ്ടല്ലോ അല്ലേ, ആണെന്ന് തോന്നുന്നു. അപ്പോൾ അച്ഛൻ തോട്ട് റെസ്റ്റ് എടുക്കുന്നത്. ലിജിക്കൊച്ചി കണ്ടോ? ലിജിക്കൊച്ചെ പോവാം, മ്യൂസിയം കാണാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഭാഗത്തെ കേരള ഫോറസ്റ്റ് മ്യൂസിയം ആണ്. അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി കാട്ടിൽ കാണുന്ന കുറേ കിടിലൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് കാണുന്ന ഈ ബിൽഡിംഗ് ആണ് കേട്ടോ, ഇതാണ് ടിംബർ മ്യൂസിയം. ഇത് കണ്ടതിന് ശേഷം നമുക്ക് അവിടേക്ക് പോവാം. പിന്നെ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വീൽ ചെയർ ആക്സസ് ആണെന്നാണ് പറഞ്ഞത്, എല്ലായിടത്തും വീൽ ചെയർ ആക്സസ് ആണ്. അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്യാലറിയിലോട്ട് കയറാം, ടിംബർ ഗ്യാലറിയിലോട്ട് കയറാൻ പോകട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഇവിടെ ഡ്യൂട്ടിയിലുള്ള നമ്മുടെ അനിത എന്ന് പറയുന്ന മാഡവും ആര്യ എന്ന് പറഞ്ഞ മാഡവും പോലീസുകാരാണ് കേട്ടോ. അവർ വന്ന് ലിജിനെ കണ്ട് സംസാരിച്ച് നമ്മുടെ ലിജിയുടെ ഒരു സബ്സ്ക്രൈബറാണ് അവർ. അപ്പോൾ ലിജി അല്ലേ, അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് ജസ്റ്റ് കയറാൻ പോവാം. സംഭവം വെച്ചാൽ പലതരത്തിലുള്ള മുളകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഗ്യാലറിയാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞു, സംഭവം ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിയം എന്ന് പറഞ്ഞല്ലോ, പലതരത്തിലുള്ള മരങ്ങളാണ് കേട്ടോ. നെടുന്നാറ്, ഇല, മുള്ളിലവ്, കുറ്റാടി ചൂളമരം, അങ്ങനെ പറയുന്ന പല പല വെറൈറ്റിയിലുള്ള മരങ്ങളുടെ ഓരോ പാർട്സ് ആയിട്ട് വെച്ചിരിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു സ്ഥലമായിട്ടാണ്. പിന്നെ അതേ ഓരോ മരങ്ങളുടെയും ഓരോ സ്പീഷീസും അതിൻ്റെ സിനോണിമിക്സും ഫാമിലി ഏതാ, സബ് ഫാമിലി ഏതാ, കോമൺ നെയിം എന്താ, അങ്ങനെ ഓരോന്നിനെയും കുറച്ച് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല സംഭവം, കാരണം പലതരത്തിലുള്ള മരങ്ങളുടെ പീസുകൾ ഇവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. അതെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട് കേട്ടോ. ഇത് പടമൊക്കെ മരങ്ങളൊക്കെ ജസ്റ്റ് വേണേൽ തൊടാൻ പാടില്ല കേട്ടോ, ശരിക്കും പറയാം, നമ്മൾ തൊടാൻ പാടില്ല, ശരിയാണ്. ഇതിനെ തൊട്ട് എല്ലാവരും തൊടുവാണെങ്കിൽ നശിക്കാൻ സാധ്യതയുണ്ട്. അതെ, ഇതോരോ പേജുകളായിട്ട് വായിച്ച് വായിച്ച് പോകാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കാണ് ബൊട്ടാണിക്കൽ അല്ലെങ്കിൽ അന്തില്ലെങ്കിൽ ബൊട്ടണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാലറിയാണിത്. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെയായിട്ട് വന്നിട്ട് ഇത് കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്താൽ അവരുടെ ടേസ്റ്റ് എന്താ, ചിലപ്പം ഇത്തരം കാര്യങ്ങൾ ടേസ്റ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തടികളുടെ തന്നെ പല പല വെറൈറ്റി കേട്ടോ, മുള്ള് വേങ്ങ, മുൾക്കാനി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ കണ്ടതാണ് ടിംബർ മ്യൂസിയം. ടിംബർ മ്യൂസിയത്തിൽ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും താല്പര്യമുണ്ടോന്നോ ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ശരിക്കും അതുള്ളത്. കാരണം ആ തടികളെക്കുറിച്ച്, അത്ര സ്പീഷീസിനെ കുറിച്ച്, എന്താ പറയുക, ആ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളവർക്ക് പഠിക്കാം. പിന്നെ ഇവിടെ ഒരു മഹാഗണി മരം ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെ പലതരത്തിലുള്ള മരങ്ങളെല്ലാം ഉണ്ട്, എല്ലാത്തിലും പേര് ചോദിക്കും. അത് വെൺതേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്, തേക്കിൻ്റെ തന്നെ വേറെ തരം വെൺതേക്ക്, പൂവണം, അങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഇതിൻ്റെ സംഭവം വെച്ചാൽ ഇനി നമുക്ക് പോകേണ്ട മ്യൂസിയത്തിൻ്റെ വഴി, നമ്മൾ ശരിക്കും മ്യൂസിയം കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനി അടി കാണുന്നതാണ് റൈറ്റിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന ചെറിയ കയറ്റം കയറി വലത്തോട്ട് പോകുമ്പോൾ ചെറിയ ഉരുട്ടോ നമ്മൾ,
അവിടെ പോകുമ്പോൾ മ്യൂസിയം കാണാം, ഫോറസ്റ്റ് മ്യൂസിയം കാണാൻ പോകുന്നത്. അവിടെ ഫോറസ്റ്റ് മ്യൂസിയം എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായിരിക്കും അത്? തൊള്ളയില്ലേമ്മ എന്തായിരിക്കും, വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാം അതിൻ്റെ എന്തേലും. ഹരിജി, ഫോറസ്റ്റ് മ്യൂസിയത്തിൽ എന്തുണ്ടാവുന്ന സാധ്യത? അത് പ്രതീക്ഷിച്ച് പോണ്ടേ, അത് പ്രതീക്ഷ പോണേ. അതാ നമ്മുടെ വന്യമൃഗം അതുപോലത്തെ തടിയെ, തടിയൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല, കാണാൻ പെട്ടെന്ന് പോവാം അല്ലേ. അല്ല ഞങ്ങൾ വിചാരിക്കുന്ന വന്യമൃഗങ്ങളുടെ എന്തെങ്കിലും സെറ്റപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ടാ പോകുന്ന കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, പിന്നെ ആൾക്കാരുണ്ടോ? അണ്ണാനോ മരം കൊത്തി ഉണ്ടാവും, അല്ല വേറെ ഉണ്ടാവും. ഇറക്കിപ്പോ എളുപ്പാ. അപ്പൊ തങ്ങൾ അടുത്ത കാണാൻ വന്നത് വനങ്ങൾ, ഫോറസ്റ്റ് കാണാൻ വന്ന കേട്ടോ. ഏതൊക്കെ ഫോറസ്റ്റുകളും കാര്യങ്ങളൊക്കെ അത് കാണാൻ വന്നാ, നമുക്ക് അത് കണ്ടിട്ട് വരാം. ഏ കോഴി, കാട്ടുകോഴി, അതേ ഇത് മറ്റേ സാധനം എന്തുവാ? എൻ്റെ പേര് തോന്നോ അല്ലല്ലോ, ആരാണേ അല്ലല്ലോ. നമ്മൾ മലബാർ കിനോ ഉടുമ്പ്, ഉടുമ്പ്, അത് ഉടുമ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദേ ഭയങ്കരമായൊരു കടുവ, കടുവ പുലിയോ? ആ കടുവ തോന്നുന്നു, പുലിയാണോ? ആ എന്തോ എന്തായാലും കേട്ടോ, പുലിമുരുകനല്ല പുലി, പുലിമുരുകനല്ല പുലി. ഇനി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് ഓരോ മരങ്ങളാണ് കേട്ടോ. ഇത് ഒറിജിനൽ മരമാണോ അത് പണി വെച്ചേക്കുന്നത്? പണി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് തേക്ക്, ഈ കാണുന്ന തേക്കാണ് കേട്ടോ, ഇത് ബെൻ തേക്ക്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കിളികളുടെ അതിൻ്റെ ഒക്കെ പര ഒരു സൗണ്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ആംബിയൻസ് ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ, സ്പീക്കറിലാണ് കേൾക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കിട്ടിലൊരു സാധനം തലയും പൊക്കി ഇപ്പുണ്ട്. അപ്പോൾ ഇതേ ഒരു പാമ്പ് അമ്പോ ഇങ്ങനെ ഉണ്ട്. പേടിയാന്നോ? പേടിക്കണ്ട. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം സ്കൾപ്ചേഴ്സാണ് കേട്ടോ, എല്ലാം ഇങ്ങനെ പണി വെച്ചിരിക്കുന്നത്. അല്ല മൃഗങ്ങളെ കാണാനാണെങ്കിൽ നമ്മൾ സൂയിൽ പോയാൽ പോരെ, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് വന്നത്. ബിഗ് ബോസിലെ വഴിയത് ബ്ലാക്ക് ദമാർ, അങ്ങനെ എന്തൊരു മരം കേട്ടോ. ചിതൽപുറ്റ്, ആ ഇത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇതൊക്കെ ബ്ലാക്ക് മൈറോബിൽ എല്ലാം സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാ. ലാസ്റ്റ് അയൺ മൂട്ടറി നമ്മൾ ആദ്യം കണ്ട ആളുടെ വീട്ടിൽ പോയിട്ട് സിംഹവാലൻ കുരങ്ങ് അല്ലേ. ഓക്കെ, കൈ കൈ കൈ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടത് കാണാം. ആ ഇനി ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇതുപോലെ തന്നെ കേട്ടോ, ഇത് ആരംഭത്തിൽ 119th century. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇതൊക്കെ ആരാണോ എന്തോ ഒരു പിടിയില്ലല്ലോ. ജോൺ മൺട്രോ, ജോൺ മൺട്രോ. ഇനി നമ്മുടെ മൺട്രോ ആണോ അറിയാൻ പോയല്ലോ. ടി മാധവ റാവോ, റിച്ചാർഡ് ഹെൻറി ബെട്ടോ ആയിരിക്കാനും സാധ്യത. അപ്പോൾ നമ്മുടെ മൺട്രോ അനുസരിച്ച് രാജാ കേശവദാസിൻ്റെ ലൈറ്റ് അണഞ്ഞു പോയല്ലോ. ഇട്ടി അച്യുതൻ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. വില്യംസ് ക്ലിക്ക്, അങ്ങനെ അങ്ങോട്ട് ഹെൻറി വാലന്റൈൻ കോളനി കൊണോളി ഈഗർ. നമ്മൾ അറിയുന്ന പേര് ഇതിനകത്ത് എങ്ങും ഇല്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഡാമുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഡാമുകളും കുറിഞ്ഞിമല, കൊട്ടിയൂര്, മംഗൾവനം, അങ്ങനെയൊക്കെ ഇവിടെ കേട്ടോ. ആ ഇജി കാണുന്നുണ്ടോ? ഡി കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ താണ്ടേ ഇവിടെ ഇപ്പോൾ ലൈറ്റ് കത്തിയില്ല, ഈ ലൈറ്റ് കത്തും. അപ്പോൾ ഓരോ ഫോറസ്റ്റുകൾ, ഇത് വെസ്റ്റേൺ ഘട്ട്സാണ് കേട്ടോ, പശ്ചിമഘട്ടമാണ് ഈ സൈഡിൽ കാണുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അങ്ങനെ അങ്ങനെ പോകും കേട്ടോ. പത്തനംതിട്ടയൊക്കെ ആ സൈഡിലേക്ക് വരും. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. ഇത് വെസ്റ്റേൺ ഘട്ട്സ്, ഈ പച്ച നിറത്തിൽ കാണുന്ന വെസ്റ്റേൺ ഘട്ട്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ആവാൻ സാധ്യത എനിക്ക് തോന്നുന്നു. അങ്ങനെ കൊള്ളാം കേട്ടോ. പിന്നെ ഇവിടെ കുറേ സ്പൈസസും, പിന്നെ ഇവിടെ കേരളത്തിൽ പോർച്ചുഗീസുകാർ സെറ്റിൽമെൻ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാൽ പിള്ളേർക്ക്, പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവങ്ങളായിരിക്കും. പോർച്ചുഗീസുകാരുടെ സെറ്റിൽമെൻറ്റ്സ് അതെവിടെയാണെന്ന് വെച്ചാൽ, ഈ പച്ചയും ഇത് കാണുന്ന പോർച്ചുഗീസുകാരാണ്. കണ്ണൂരാണ് പോർച്ചുഗീസുകാർ സെറ്റിൽമെൻ്റ് അത് ചെയ്തത്, പിന്നെ കാലിക്കറ്റ്, പിന്നെ കൊച്ചിയിൽ, കൊല്ലത്തും പോർച്ചുഗീസുകാരുണ്ട്. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരാണല്ലേ പറങ്ങാണ്ടി അതിനെ കൊണ്ടുവന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബ്രിട്ടീഷുകാർ സെറ്റിൽമെൻ്റ് ചെയ്ത കേരളത്തിലെ സ്ഥലം നിങ്ങൾ ഓർത്ത് വെച്ചോ, രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഒന്ന് മലബാർ, ഒന്ന് കൊച്ചിൻ,
ഒന്ന് കാസർഗോഡ് നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ച് വെച്ചോ. പി എസ് സിയുടെ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാവും. ബ്രിട്ടീഷുകാർ സെറ്റിൽമെൻറ്റ് ബിസിനസ്സുകാരുടെ സെറ്റിൽമെൻറ്റ് കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലാട്ടോ. ഇനി ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ് കേരളത്തിൽ രണ്ട് സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്, ഒന്ന് മാഹിയിലും പിന്നെ ഒന്ന് കാലിക്കറ്റിലും കേട്ടോ. പിന്നെ ഡച്ച് മാഹിയിൽ മാത്രമാണ് ഫ്രഞ്ച് സെറ്റിൽമെൻറ് ഉള്ളത്. ഡച്ച് സെറ്റിൽമെൻറ്റ് 1752 മുതൽ 1791 വരെ കാലിക്കറ്റിലും. എന്തെല്ലാം സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് കേരളം ഇന്ത്യ വിട്ടുപോയ ആൾക്കാർ ആരാന്ന് നമുക്ക് അറിയാം. എന്തായാലും അത് ബ്രിട്ടീഷുകാരാണ്. അവരുണ്ടായിരുന്ന 1909 കാല 1799 വന്ന്, 1806 വന്ന്, 1909 വന്ന്. 9 വന്നതിന് ശേഷം പിന്നെ അവർ 50 എങ്ങാണ്ട നാട്ടിൽ നിന്ന് പോയത്. അവരിന്ന സ്ഥലങ്ങളാണ് കേട്ടോ കേരളത്തിൽ. അങ്ങനെ പല അത് ഇച്ചിരി നല്ല ഇൻഫോർമേറ്റീവായിട്ട് സാധനമായിരുന്നു. അപ്പോൾ അതാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി, നമ്മുടെ കേരളത്തിൻ്റെ ട്രാവൻകൂറും കൊച്ചിൻ്റെ സർവേ, അത് ചെയ്ത ആളെന്ന് ലൈഫ്റ്റനൻറ്റ് ബി എസ് വാർഡ് ഏത് അദ്ദേഹത്തിൻ്റെ പേരിട്ടോ. മദ്രാസ്, പ്രിൻ്റഡ് ബൈ ദ സൂപ്രണ്ടൻ്റ് ഗവൺമെൻറ് പ്രസ്. ആ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത്, അത് 1816 1820 ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൊച്ചിൻ ട്രാവൻകൂർ സർവേയുടെ ഒരു പേപ്പറാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്ന നമ്മുടെ പുരാതനമൊന്നുമല്ല, നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു, ആ കാലത്ത് ഉണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയൊക്കെ മലബാർ ബൈ വില്യം ലോഗൻ ഇൻ ടൂംബോളി കളക്ഷൻ ഓഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ഫെലോ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ്, അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇത് ട്രാവൻകൂർ ഗവൺമെൻറ് പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു സംഭവമാണ്. ഇതെന്താ ട്രാവൻകൂർ ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ മരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചൊരു പേപ്പറാണ് കേട്ടോ. ഇതേ കൊച്ചിയിലെ ട്രാംവേ പണ്ട് കാലത്ത് ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിരുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇത് ട്രാംവേ എന്ന് പറയുന്നത് അത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇന്നത്തെ കൊച്ചിയാണോ അത് അല്ലേ? ഇത് കൊച്ചി തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. റബ്ബർ പ്ലാന്റേഷൻസ്, അത് നമ്മുടെ നോർമലി റബ്ബർ പ്ലാന്റേഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇതൊക്കെ പഴയ കാലത്തെ പേപ്പറുകളൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പെരിയാർ സാങ്ച്വറിയിലെ നെല്ലിക്കാമ്പതി എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആ കാലഘട്ടത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്ന ഹോട്ടലിലുള്ളത്. ഇത് പിന്നെ നമ്മുടെ പ്രസിദ്ധമായ കേരളത്തിലെ ഏക സ്വതന്ത്ര സ്ഥാപനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ മില്ലൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പേപ്പർ മില്ലോ അത് പുല്ലൂരെന്തോ ആയിരുന്നു കേട്ടോ, സ്വതന്ത്ര മില്ലോ അങ്ങനെ സംഭവം. അതിൽ കഥയുണ്ട്, അത് മറ്റൊരു വീട്ടിലെ വിശദീകരിച്ച് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ അഗസ്ത്യമലയാണ് ഈ കാണുന്നത്. അഗസ്ത്യമല അറിയാമല്ലോ, കുറേയധികം കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം കേട്ടോ. ഇത് പിന്നെ കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്, ഇതാണ് എന്താ പറയുക, കണ്ടൽക്കാടാണ് ഇത് കേട്ടോ. അപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇത് നമ്മുടെ കേരള തനിമകളൊക്കെ വിദേശത്തുനിന്ന് വരുന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള തനിമയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ ലിജിക്ക്? ആ ലിജി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അടങ്ങി നമ്മുടെ കേരളത്തിൻ്റെതായ തനതായ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ആർട്ടും നമ്മുടെ നെറ്റിപ്പട്ടവും കേരള സർക്കാരിൻ്റെ ആ ഒരു എംബ്ലവും അതും എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആ സംഭവം. പിന്നെ നമ്മുടെ വിഷുവിന് കണി കാണുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് വന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവമാണത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ദണ്ടാണത്, മുളന്തണ്ട്. അതിനുശേഷം ദേ ഇവിടെ ഒരു വാള് പോലൊരു സംഭവമുണ്ട്. പിന്നെ പഴയ കുന്തം, പിന്നെ വാള്, പരിച, ചെറിയ കത്തി, അങ്ങനത്തെ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാനിത് പോകുന്നത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദേ ആണ്ടെ മറ്റേ സാധനം ചുരിക, ആ ചുരിക അല്ലല്ലോ, ആ സാധനം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ കോടാലി പോലൊരു സാധനം, അങ്ങനെ കുറേ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കഥകളിയുടെ ഡ്രസ്സ്, ഇത് തെയ്യത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർകാർക്കൊക്കെ തെയ്യത്തെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. തെക്കോട്ട് വരുമ്പോൾ തെയ്യം എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ള സംഭവമല്ല. അപ്പോൾ മലബാറിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും ബന്ധപ്പെട്ടുള്ള പരമ്പരാഗത ആചാര നിബന്ധമായ കലാരൂപം, ദേവക്കൂത്തൊഴികളുടെ തെയ്യങ്ങൾ പുരുഷന്മാരാൽ അവതരിപ്പിക്കപ്പെടുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ മുന്നിലുണ്ട്. പിന്നെ അതായത് കഥകളി, കഥകളിയുടെ ഡ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളത് മോഹിനിയാട്ടം, മോഹിനിയാട്ടം അറിയാമല്ലോ. തീരദേശ കേരളം കേരവൃക്ഷങ്ങളുടെ ശാന്തമായി ഒഴുകുന്ന നദികളുടെ ദേശം, ഈ താളാത്മക ചലനം മോഹിനിയാട്ടം എന്ന കേരളത്തിൻ്റെ പരമ്പരാഗത നൃത്ത രൂപത്തിൽ ആവാഹിക്കപ്പെട്ടിരിക്കുന്നു. മോഹിനി എന്നാൽ ഹൃദയങ്ങൾ, ആ മോഹിനിയാട്ടം കേട്ടോ. ഇതിൽ നിതംബങ്ങളുടെയും ഉടലിൻ്റെയും 40 ലാസ്യ ചലനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. മോഹിനി എന്നാൽ ഹൃദയങ്ങൾ അപഹരിക്കുന്ന സുന്ദരി ആട്ടം എന്നാൽ നൃത്തം, അങ്ങനെ ഇത് മോഹിനിയുടെ നൃത്തമായി തീരുന്നു. ഓക്കെ ശരി, ഇത് നമ്മളിത് മോഹിനിയാട്ടം ഭയങ്കര എന്താ പറയുക സംഭവമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ മോഹിനിയാട്ടത്തെ കുറിച്ചൊരു വാക്ക് കേൾക്കുന്നുണ്ട്. മോഹിനി എന്നാൽ ഹൃദയങ്ങൾ അപഹരിക്കുന്ന സുന്ദരിയാട്ടം എന്നാൽ നൃത്തം, ആ അങ്ങനെ എന്ത് സംഭവം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ റൂമിലുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ്
ഇത്രയും ആൾക്കാരെ കണ്ട് ജോൺ ജാൻ ഡോൺ ഡാനിയൽ മൺട്രോ എന്ന് പറഞ്ഞിട്ട് ഒരാളും പുള്ളി അവിടെ ഉണ്ട് കേട്ടോ. ഇതേണ്ട ജോൺ ഡാനിയൽ മൺട്രോ, അത് നമ്മുടെ മൺട്രോവിനെ സഹിത. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ. അപ്പം നമ്മൾ അടുത്ത കാണാൻ വന്നത് ഈ മ്യൂസിയത്തിൽ തന്നെ തണ്ണീർ തടങ്ങൾ എന്ന് പറയുന്ന സംഭവം തന്നെ വെറ്റ്ലാൻഡ്, ഭൂമി ജലത്താൽ മറയപ്പെട്ടോ നിറഞ്ഞോ ആയതായ ജൈവിക ഭൂമികയാണ് ഈ ശുദ്ധജലമോ ഉപ്പുവെള്ളമോ ആകാം കേട്ടോ. വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ തണ്ണീർ തടങ്ങൾ കേട്ടോ, അത് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ ഒരു മുതലേൽ വേണ്ടി കൂട്ടി കയറ്റി ഇങ്ങനെ ഇട്ടേക്കുന്നു. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വള്ളം കൈ കൈ കൈതെത്തിയോ ഇല്ല ബാ, ഇതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഭയങ്കര ഹാൻഡ് പിക്കിങ് ഒറ്റാലെന്ന് പറയുന്നത് ഇല്ല അച്ഛാ, ഒറ്റാലല്ലേ സംഭവം. ഇത് സംഭവിച്ചാൽ മീൻ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് മീനുള്ള സ്ഥലത്തിൽ ഇങ്ങനെ വെക്കും താക്കും, എന്നിട്ട് ഇതിനുള്ളിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് പിടിക്കും. പണ്ട് കാലത്തൊക്കെ പിടിക്കും, ഇപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ. ഇങ്ങും നമ്മുടെ നാട്ടിലെങ്ങ്, നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഇത് ചെറിയ മീൻ കൂടാണ് കേട്ടോ, ട്യൂബുലർ ട്രാപ്പ് എന്ന് പറയുന്ന ചെറിയൊരു മീൻ കൂടാണിത്. കണ്ടോ, ഇതൊന്നും എടുക്കാൻ പാടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇതും അതേ കണക്ക് മീനെ പിടിക്കുന്ന ഒരു ട്രാപ്പാണ് കേട്ടോ. പണ്ട് കാലത്ത് ഓരോ ട്രാപ്പുകളും കാര്യങ്ങളോ. ഇതെന്താ സംഭവം, താറാങ്കൂടാ തോന്നുന്നില്ലേ. അല്ല, ഇതും മീൻ കൂടാ, ഇതും മീൻ കൂടാ കേട്ടോ. ഇത് വല, ചീനവല, ചീനവല, ഇത് അവിടെയുണ്ട് ചീനവല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത കാണാൻ വന്നത് രൂപാന്തരീകൃത യാഥാർത്ഥ്യം, ഓഗ്മെന്റഡ് റിയാലിറ്റി സംഭവമാണ് കേട്ടോ. പിന്നെ ഇതവിടെ എക്സ്ക്ലൂസീവ് എക്കോസിസ്റ്റം, അനന്യമായ ജൈവിക വ്യവസ്ഥകൾ. നമുക്ക് ആദ്യം എന്തായാലും ആ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലേക്ക് കയറാം, അതെന്താ സംഭവം ഒന്ന് കാണാം കേട്ടോ. ഏഹ് അല്ലേ, ആ അടച്ചിട്ടേക്കോ ഇരിക്കുന്ന ആ അതല്ലേ. ആ ബാ, ഇത് അടിപൊളി സെറ്റപ്പാ, ഇത് കാണാം, അത് കാണാം. ഇനി വരുന്നില്ലേ, കൈ തപ്പിച്ച അകത്തേ, അകത്ത് നല്ല സൗണ്ടും കാര്യങ്ങളുണ്ട്. ഏ വരുന്നില്ലേ, കേട്ടില്ല. ഏ തല പൊക്കി വെക്കാനാ, എന്തിന്, എന്തിനാ, തണുപ്പൊന്നുമില്ല, വാ പെട്ടെന്ന് പോയിട്ട്. ആ അപ്പൊ ഇത് ഓപ്പൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അപ്പൊ നമ്മളാണ് ഈ കേറി വരുന്നത്, നമ്മളെ തൊട്ട് ഫ്രണ്ടിലോ. ഒരു കരടി നമ്മുടെ മുന്നിലേക്ക് വന്നു കേട്ടോ. ഏഹ് കേട്ടോ, ഒരു കരടി നമ്മുടെ മുന്നിലേക്ക് വന്നത് മുന്നിൽ കൂടെ പോകണുണ്ട് കേട്ടോ. ഞാൻ അച്ഛനും അമ്മയും ഇജീത്. അപ്പൊ ക്യാമറ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, കുറച്ചൊരു അടുത്തോട്ട് പോയാലും നമ്മൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണും നമ്മളെ കേട്ടോ. ഡോക്യുമെന്റഡ് റിയാലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അടുത്ത മൃഗം വരും കേട്ടോ, അതെന്തായാലും സംഭവം കൊള്ളാം. അയ്യോ, ഞാൻ കുറച്ച് നേരം അല്ല എടുക്കുന്നത്. അപ്പൊ ഹായ് 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 ജി, മാൻപെടുത്തി മാൻപെടുത്തി തൊട്ടടി തൊട്ടടി ജി, തൊട്ടോ തൊട്ടോ തൊട്ടോ, മാനിനെ തൊട്ടടി തൊട്ടടി, ഇവിടെ കൈ ചുറ്റി തൊടേ, കൈ ചുറ്റി തൊട്ട്, കൈ ചുറ്റി തൊട്ട്, മാൻ പോ നമ്മുടെ അടുത്തൂടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് എന്തായാലും ഗുണമുണ്ടായി. സംഭവം അതെ, ഞങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടിൽ കൂടെ ഒരു മാൻ പൊക്കോണ്ടിരിക്കുക. പോടാ പോടാ, അത് കരയുന്നതാണോ? ആ ലിജി തൊട്ടല്ലോ, ആ തടവുന്ന് കേട്ടോ, ലിജി തടവുന്ന്, ലിജി തടവാണ് കേട്ടോ സംഭവം. ഏഹ് ഇത് മാൻ, അതൊരു സംഭവം കൊള്ളാം കേട്ടോ മാൻ. അപ്പൊ ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞത്. അയ്യോ വലിപ്പ്, ഇതാ വരുന്നത് സാധനം, എന്താ വരുന്നത്, തൊട്ടോ തൊട്ടോ തൊട്ടോ, ആ പൊക്ക പൊക്ക പൊക്ക, പാല് പിടിച്ചോ പാല് പിടിച്ചോ, ഇത് തൊട്ടു കൊടുക്കല്ലേ ജി. സംഭവം തന്നെ അടിപൊളിയായിട്ട് കൊച്ചു കുട്ടികളൊക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പം മൂന്ന് മൃഗങ്ങൾ വന്നു കേട്ടോ, കരടി വന്ന്, മാൻ വന്ന്, പുലി വന്ന്. ഇനി ആന വരുമോ നോക്കാം കേട്ടോ, ആന വരുമോ നോക്കാം. അതിനി ആദ്യം തൊട്ട് കരടി തന്നെ വരുമോ അറിയാൻ വയ്യ. അപ്പോൾ അതെ, അവിടെ ഒരു സെൻസർ ഉണ്ട് കേട്ടോ, അതിൽ ക്യാമറ എല്ലാം ഉണ്ട്. അത് നമ്മൾ ഇതേ ഒരു ചെന്നായ വരുന്നുണ്ട് കേട്ടോ, ചെന്നായ ഉറ പൊടി പൊടി ഉറ. കുറച്ച് ആഗ്രഹിക്കാൻ കറക്റ്റ് സെറ്റാണ്. ഓടിയോ, ഇനി അടുത്ത ഏത് വ്രതം വരുമെന്ന് നോക്കട്ടെ. അപ്പം ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി സംഭവം. നമ്മളിത് കേട്ടിട്ടുള്ള എവിടെയാണെന്ന് വെച്ചാൽ 24 ന്യൂസ് ചാനൽ, ശ്രീകണ്ഠൻ നായർ സാറ്,
അടുത്ത് നമ്മളിങ്ങനെ ന്യൂസ് വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ദൂരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത് വരുന്നത് അങ്ങനത്തെയുള്ള ടെക്നോളജി. ഡിനോസർ വരുന്നടാ, ഡിനോസർ പോലെ ഞാനെടുത്ത ഫ്രണ്ടിന് ഇത്രയും വേളം വെച്ചിട്ടത് എങ്ങനെയുണ്ട്? കൊള്ളോ അച്ഛ, എങ്ങനെയുണ്ട്? കൊച്ചു പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടും ഇല്ലേ? അച്ഛൻ തണുപ്പുള്ള മേതിട്ട് പുറത്തു പോയി. 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊക്കെയാണ് അടിപൊളിയായിരിക്കും കേട്ടോ കാണാനുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വലി ഇപ്പം നൈറ്റ് ഇച്ചിരി ബ്രൈറ്റ്നസ്, ഫ്രണ്ടിൽ ബ്രൈറ്റ്നസ് ലൈറ്റൊക്കെ കൊടുത്താൽ ഇച്ചിരിയും കൂടെ നല്ല ക്ലിയർ ആയിട്ട് നമ്മളെ തന്നെ കാണും. അപ്പം ഇച്ചിരി കൂടെ റിയാലിറ്റി. ഓ, അടുത്ത് ഹായ് നമസ്കാരം, നിങ്ങൾക്ക് എന്ത് പറയാനുള്ള മിസ്റ്റർ ദിനോസർ? നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം? നിങ്ങൾ പേടിയാന്നോ? ആ, അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ റിയൽ ആയിട്ട് കുറെ വീഡിയോകളിൽ കുറെ പേര് റിയൽ ആയിട്ട് പുലിന്റെ ഒക്കെ ദേഹത്ത് തൊട്ടും എന്റെ കൂടെ കിടക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ വരുമ്പോൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ആവശ്യം ഉണ്ടോന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ അതുള്ളത് മറ്റേതോ രാജ്യത്താണ് കേട്ടോ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ആന ഒരു കൊമ്പരെത്തി കേട്ടോ, അരിക്കൊമ്പ് രക്ഷയില്ല, കിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര റിയാലിറ്റി. ഇത് കൊള്ളാം, സൂപ്പർ. ഞാൻ അവിടെ വരെ വന്നിട്ടൊക്കെ പോയി. ഏ, കാട്ടുപോത്ത് പോകണ്ടേ? കാട്ടുപോത്ത് പോകണ്ടേ? പിന്നെ അനങ്ങാണ്ട് പോകണ്ടോ? സത്യം പറയാ, ഇത് മൃഗങ്ങളുടെ മറ്റേ ഫാഷൻ ഷോ എന്ന് തോന്നുന്നു. എല്ലാരും വന്ന് ഫ്രണ്ട് വന്നിട്ട് പോകുന്നുണ്ടല്ലേ. ഏഹ്, ഇങ്ങനെ നിന്നാ കൊറേ മൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇറങ്ങാം. അപ്പൊ ഇതാണ് കേട്ടോ ഓഗ്മെന്റഡ് റിയാലിറ്റി. നമ്മുടെ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മ്യൂസിയത്തിലുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളുമായിട്ട് വന്ന് കാണാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പൊ എല്ലാ ജില്ലയിലും ഈ സംഭവങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടത്. അപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കരടി വീണ്ടും വന്നു കേട്ടോ. സംഭവം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ കരടി വീണ്ടും വന്ന്, എന്റെ തൊട്ട് ഫ്രണ്ടിൽ കരടി ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കുട്ടികളായിട്ട് വന്ന് കാണാൻ പറ്റിയ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പൊ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ സംഭവം എവിടെല്ലാം ഉണ്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഞങ്ങളുടെ പുറത്തിറങ്ങാണ്ട് പുറത്തിറങ്ങിയിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ അതും കണ്ടിറങ്ങി കേട്ടോ. ഇനി കുട്ടികളുടെ വനഭൂമി കാടകം ജംഗിൾ സ്പേസ് കേട്ടോ. അപ്പം ഇവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള ചെറിയ പാർക്ക് പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു കഫെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ഫോട്ടോസും കാര്യങ്ങളും വനവാസികളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ കുറച്ച് ലാഗാവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇത്രയും 3 ബിൽഡിംഗ് ഉണ്ട്, അതുകൂടെ വെക്കുന്നില്ല. അപ്പം നമ്മളങ്ങനെ പയ്യെ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഊഞ്ഞാലാടുന്നില്ല, ഊഞ്ഞാലാടാനൊക്കെ സെറ്റപ്പ് ഉണ്ട്. അച്ഛൻ ദേ അവിടെ പോയിരുന്നു, അവിടെ ഊഞ്ഞാലാടാൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ, അപ്പം നമുക്ക് എന്തായാലും കുറച്ച് അവിടെയൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, പുതിയ പുതിയ ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇവരും ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അപ്പം അതിനകത്തുനിന്ന് പരിപാടി വെച്ചാൽ ഇതിനകത്ത് പഴയൊരു കുടിലും അതിൻ്റെ പണ്ടത്തെ ഓരോ ചട്ടിയും വട്ടിയും ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവർക്കൊക്കെ വളരെ നൊസ്റ്റാൾജിയാണ്. കാരണം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ, ചെറിയൊരു അമ്പും മില്ലും പിന്നെ അതുപോലെ മീൻ പിടിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് കാലത്തെ ആദിമ മനുഷ്യരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ടൂളുകളും പിന്നെ പണ്ട് കാലത്തെ മനുഷ്യരുടെ ജീവിതമൊക്കെ വെളിവാക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് നിറച്ചുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ വനവാസി കേന്ദ്രം തന്നെയാണ് ഈ പേര്. അപ്പോൾ വനവാസ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും നമ്മുടെ പഴയ ഈറ കൊണ്ടുള്ള പാലും പായും പുൽപ്പായി അങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വട്ടിയും കൊട്ടയും പണ്ട് കാലത്ത് സിനിമകളിലൊക്കെ കാണാവുന്ന ഒരു സംഭവമാണ് ഈ പെണ്ണുങ്ങളൊക്കെ ചന്തയ്ക്ക് പോകുന്ന സീനുകളിൽ ഇത്തരം വട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തൂടെ കയറി കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഓ കേരളത്തിലെ ആ ഇത് കൊള്ളാം കേട്ടോ.
ഓരോ മനുഷ്യന്മാരുടെ ഒന്ന് മുതൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടിയാൻ, അരന്താൻ, അങ്ങനെ കുറെ മനുഷ്യന്മാരെ കൂട്ടാൽപ്പെടുന്നുണ്ട്. ഉയരങ്ങൾ വഹിക്കാൻ പറ്റുന്നില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മനുഷ്യന്മാരുടെ ഓരോരോ സംഭവങ്ങളായിട്ടോ, ആദിമ മനുഷ്യരുടെ കാട്ടിൽ വസിച്ചിരുന്ന ആൾക്കാരുടെ സംഭവമായിട്ട് ഈ ഈ ഒന്ന് മുതൽ ഇത്രയും സംഭവങ്ങൾ ഇട്ടേക്കുന്നില്ലേ, അത് അതൊക്കെ ഈ കേരളത്തിൽ ഏതൊക്കെ ഭാഗത്താന്നുള്ളത് ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം എൻ്റെ കണക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 101 നമ്പർ മനുഷ്യൻ ജീവിച്ചിരുന്നത് വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കണം. ഒന്ന് നിന്നിട്ടുണ്ട്. 2 ജീവിച്ചിരുന്ന വയനാട്, കാലിക്കട്ട്, പാലക്കാട് ആ ഭാഗത്ത് അവിടെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് കേട്ടോ. അപ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസൊക്കെ ഈ ഒരു സംഭവത്തിലുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഒരു മ്യൂസിയത്തിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേയധികം പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അങ്ങനത്തെ സെറ്റപ്പിനൊക്കെ ഉള്ള ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു മ്യൂസിയം കേട്ടോ. ഈ കാണുന്ന ഒരു മ്യൂസിയം, ഫോറസ്റ്റ് മ്യൂസിയം. അപ്പം നമ്മൾ എന്തായാലും പോവാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ലിജിക്കൊച്ച് ക്ഷീണിച്ച് പോകത്തതിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആ തള്ളിക്കൊണ്ട് കിടന്ന്, എന്നിട്ടും അവൾ ക്ഷീണിച്ച് പോയി. അപ്പോൾ അമ്മേച്ചനെ വിളിപ്പുണ്ട്. അപ്പോൾ ഓക്കെ, അതെ സത്യം. എന്തോ അതെ, തൊട്ടടുത്ത് ആ അമ്പലം ഉണ്ടായതുകൊണ്ട് ആ അമ്പലത്തിൽ വരുന്നവരാണ് ഭൂരിഭാഗവും ഈ ഒരു മ്യൂസിയത്തിൽ വന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ വിശേഷ ദിവസം ഇവിടെ നല്ല ആൾ തിരക്കായിരിക്കും. ഇവിടെ എനിക്ക് നല്ല ഇതായിട്ട് തോന്നിട്ടോ. കാരണം വെച്ചാൽ എല്ലാം നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി, നല്ല 5-star റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന നല്ല എ സി ഒക്കെ, ഫുൾ എ സി ഉള്ളൊരു നല്ലൊരു മ്യൂസിയം ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഇരിക്കാനായാലും സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.